കൊച്ചിൻ. രചന കെ ടി രാധാകൃഷ്ണൻ. ചിത്രീകരണം ബൈജുദേവ്. തെളിഞ്ഞ ആകാശത്തു കൂടി ഒരു കുഞ്ഞു മേഘം കടന്നുപോയി. സൂര്യൻ അവനെ കണ്ടു, ഒന്ന് ചിരിച്ചു. മേഘത്തോട് വഴി മാറി പോകാൻ പറഞ്ഞു. കുഞ്ഞു മേഘം അത് വകവെച്ചില്ല. അവൻ കൂസലില്ലാതെ പാഞ്ഞടുത്തു. കുഞ്ഞു മേഘത്തിന്റെ പിന്നാലെ അമ്മ മേഘവും വരുന്നുണ്ടായിരുന്നു. അവൾ കുഞ്ഞുമേഘത്തിന്റെ നിലവിളി കേട്ടു. അമ്മ മേഘം പാഞ്ഞടുക്കുമ്പോഴേക്കും കുഞ്ഞുമേഘത്തെ കാണാതായി. അവന്റെ നിലവിളി ദൂരേക്ക് പോയി മറഞ്ഞു. സൂര്യൻ അവന്റെ പൊടി പോലും ബാക്കി വെച്ചില്ല. കുഞ്ഞുമേഘത്തെ കാണാതെ അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു. അവൾ ശബ്ദം കേട്ട ദിക്കിലേക്ക് മകനെ അന്വേഷിച്ച് യാത്രയായി. നാടായ നാടൊക്കെ ചുറ്റി തിരിഞ്ഞു. കുഞ്ഞുമേഘത്തെ കണ്ടില്ല. നേരം വൈകി. അമ്മ മേഘം തളർന്നു. കുഞ്ഞുമോനെ കണ്ടെത്താനായില്ല. അമ്മ മേഘത്തിന്റെ സങ്കടം ഇരട്ടിച്ചു. അവളുടെ മുഖം കറുത്തു. കുഞ്ഞുമോൻ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് അവൾക്ക് ചിന്തിക്കാനേ കഴിഞ്ഞില്ല. കൂട്ടുകാരിയായ കുളിർക്കാറ്റിന് അമ്മ മേഘത്തിന്റെ സങ്കടം മനസ്സിലായി. അവൾ അമ്മ മേഘത്തിന്റെ അരികെ വന്നു. നീ സങ്കടപ്പെടണ്ട, നമുക്ക് കുഞ്ഞുമോനെ കണ്ടെത്താം. കാറ്റ് സമാധാനിപ്പിച്ചു. അമ്മ മേഘം പൊട്ടിക്കരയുമെന്ന മട്ടായി. കാറ്റവളെ ചുമലിലേറ്റി പറന്നു. വറ്റിയ പുഴയും മൊട്ടക്കുന്നും പിന്നിട്ട് അവർ വിശാലമായ നെൽപ്പാടത്തിന് മുകളിലെത്തി. വിണ്ടുകീറിയ നെൽപ്പാടത്തിനിരുവശവും ചെറിയ ചെറിയ വീടുകൾ. അവിടെയുള്ളവർ അമ്മ മേഘത്തെ കണ്ട് പുഞ്ചിരിച്ചു. കുട്ടികൾ തുള്ളിച്ചാടി. പെട്ടെന്ന് ഒരു കരിങ്കണ്ടൻ മേഘം അവരുടെ മുൻപിലെത്തി. അമ്മ മേഘത്തെ നോക്കി ഒന്ന് പല്ലിളിച്ചു. ഓ, ആ വെളിച്ചത്തിൽ തീ പാറി. വഴിമാറടി, അവൻ അലറി. ആ ശബ്ദം നാട് കുലുക്കി. ദേഷ്യം സഹിക്കാതെ അമ്മ മേഘം നിന്നു വിറച്ചു. അവൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് ചാടി. തീ പാറുന്ന യുദ്ധം. ഓ, എന്തൊരു വെളിച്ചം, എന്തൊരു ശബ്ദം! അതുവരെ പുഞ്ചിരിച്ചു നിന്ന നാട്ടുകാർ അവരുടെ കുരകളിലേക്ക് തലയൂരി. കൊച്ചുകുട്ടികൾ പേടിച്ച് അച്ഛനമ്മമാരെ കെട്ടിപ്പിടിച്ചു. മേഘങ്ങളുടെ കലഹം നിലച്ചിട്ടില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. തന്നെ പോലെ മറ്റൊരു കുഞ്ഞുമേഘത്തെ തെരഞ്ഞു നടക്കുകയായിരുന്നു കരിങ്കണ്ടൻ മേഘവുമെന്നറിഞ്ഞ് അമ്മ മേഘം പൊട്ടിക്കരഞ്ഞു. കരിങ്കണ്ടനും ദുഃഖം സഹിച്ചില്ല. അവരുടെ കരച്ചിൽ ഏറെ നേരം തുടർന്നു. കരഞ്ഞു കരഞ്ഞ് അവർ വല്ലാതായി, ഒടുവിലില്ലാതായി. അപ്പോഴും അമ്മയെ കാണാതെ, അച്ഛനെ കാണാതെ, സഹോദരങ്ങളെ കാണാതെ അനവധി അനവധി കുഞ്ഞുമേഘങ്ങൾ കണ്ണെത്താ ദൂരത്ത് അലഞ്ഞു തിരിയുന്നുണ്ടായിരുന്നു. നീലാകാശത്ത് കാണാതെ പോയ കുഞ്ഞുമേഘത്തെ അന്വേഷിച്ചലയുന്ന ഒരമ്മ മേഘത്തിന്റെ കഥ നിങ്ങൾക്കിഷ്ടമായോ? നിങ്ങൾക്കിഷ്ടമായ ഭാഗങ്ങൾ ഒന്ന് വരച്ചു നോക്കൂ. ഈ കഥയെ ഒരു നാടകമാക്കിയാലോ? ഒന്ന് എഴുതി നോക്കൂ, ഒരു നാടകമായിക്കോട്ടെ.